സർക്കാർ ജോലിക്ക് വ്യാജ നിയമന ഉത്തരവ് തയ്യാറാക്കി വൻ തട്ടിപ്പ് നടത്തിയ യുവാവിനെ കാസർഗോഡ് പോലീസ് അറസ്റ്റ് ചെയ്തു. കെ എസ് ഇ ബി ജീവനക്കാരനായ നീലേശ്വരം സ്വദേശി രാജേഷാണ് തട്ടിപ്പിനിടയിൽ പിടിയിലായത്. പ്രതിയുടെ വീട്ടിൽ നിന്നും നിരവധി വ്യാജ നിയമന ഉത്തരവുകൾ കണ്ടെത്തി. നീലേശ്വരം ബംഗളം കൂട്ടപ്പുന്ന സ്വദേശി രാജേഷാണ് വ്യാജ നിയമന തട്ടിപ്പിൽ ഹോസ്ദുർഗ് പോലീസിന്റെ പിടിയിലായത്. നീലേശ്വരം ബംഗളം സ്വദേശിനിയായ യുവതിക്ക് പ്രതി വ്യാജ നിയമന ഉത്തരവ് തയ്യാറാക്കി നൽകിയിരുന്നു. കാസർഗോഡ് ജില്ലാ ആശുപത്രിയിലെ ഒ പി കൗണ്ടറിൽ അറ്റൻഡറുടെ തസ്തികയിലേക്കാണ് വ്യാജ ഉത്തരവ് തയ്യാറാക്കി നൽകിയത്. ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ പേരിലാണ് ഉത്തരവ് തയ്യാറാക്കിയത്. യുവതിയുടെ കയ്യിൽ നിന്ന് ഇതിന് 50,000 രൂപയും വാങ്ങി. ഇത് യഥാർത്ഥ ഉത്തരവാണെന്ന് കരുതി യുവതി ജോലിയിൽ പ്രവേശിക്കാനെത്തിയതോടെയാണ് തട്ടിപ്പ് പുറത്തറിയുന്നത്. ഉത്തരവ് വ്യാജമാണെന്ന് തെളിഞ്ഞതോടെ ഡി എം ഒ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. യുവതിയെ ചോദ്യം ചെയ്തതോടെയാണ് തട്ടിപ്പിന് പിറകിൽ രാജേഷാണെന്ന് വ്യക്തമായത്. ഇത്തരത്തിൽ നിരവധി പേരെയാണ് ഇയാൾ പണം വാങ്ങി കബളിപ്പിച്ചത്. സർക്കാരിലും ഉദ്യോഗസ്ഥരിലും സ്വാധീനമുണ്ടെന്ന് ഉദ്യോഗാർത്ഥികളെ ധരിപ്പിച്ചാണ് തട്ടിപ്പ്. പിന്നീട് ബയോഡാറ്റയും സർട്ടിഫിക്കറ്റുകളുടെ കോപ്പിയും ഉദ്യോഗാർത്ഥികളിൽ നിന്നും കൈക്കലാക്കും. തുടർന്ന് വ്യാജ അഭിമുഖ കത്ത് തയ്യാറാക്കി ഉദ്യോഗാർത്ഥിക്ക് അയച്ചു കൊടുക്കും. അഭിമുഖത്തിന് തൊട്ടുമുമ്പത്തെ ദിവസം വിളിച്ച് ഹാജരാകേണ്ടെന്നും എല്ലാം ശരിയാക്കിയിട്ടുണ്ടെന്നും അറിയിക്കും. പിന്നാലെ വ്യാജമായി നിർമ്മിച്ച നിയമന ഉത്തരവും അയക്കും. ആധികാരികമെന്ന് തോന്നിക്കാൻ ഉത്തരവ് രജിസ്ട്രേഡ് കത്തായാണ് അയച്ചിരുന്നത്. ഈ ഘട്ടത്തിൽ ഉദ്യോഗാർത്ഥിയിൽ നിന്നും പണം തട്ടിയെടുക്കലാണ് രീതി. നിയമന ഉത്തരവുമായി എത്തേണ്ട ദിവസത്തിന് മുമ്പ് വിളിച്ച് പോകേണ്ടെന്നും മറ്റൊരു ദിവസത്തേക്ക് മാറ്റിയെന്നും പറഞ്ഞ് സമയം നീട്ടിക്കൊണ്ടുപോകലാണ് ചെയ്യാറുള്ളത്. ഇതുപോലെ 30-ലധികം ആളുകളെയാണ് ഇയാൾ പറ്റിച്ചത്. കൂടിക്കാഴ്ച പോലുമില്ലാതെ ജോലി ശരിയാക്കി തരാമെന്ന് ഉറപ്പു പറഞ്ഞാണ് തട്ടിപ്പ് നടത്തിയിരുന്നത്. ഈ പറയുന്ന പ്രതിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് വിദ്യാഭ്യാസമായി താഴ്ന്ന നിലവാരത്തിലുള്ളവരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അതായത് ലാസ്റ്റ് തസ്തികയ്ക്ക് കൂടുതൽ വിദ്യാഭ്യാസമൊന്നും വേണ്ട, അതുകൊണ്ട് എവിടെയും പിടിക്കപ്പെടില്ല, ഇത് ജോലിയൊക്കെ ഞാൻ ശരിയാക്കി തരാമെന്ന് 30,000 രൂപ മുതൽ 50,000 രൂപ വരെ ഓരോ വ്യക്തികളിൽ നിന്ന് ഇയാൾ കൈപ്പറ്റിയിട്ടുണ്ട്. ഇയാളെ വീട് റെയ്ഡ് ചെയ്തപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ നിയമന ഉത്തരവുകളുടെ വ്യാജ ഉത്തരവുകളുടെ പകർപ്പുകൾ ഇയാൾ വീട്ടിൽ നിന്ന് കണ്ടെടുക്കുന്നുണ്ട്. ഇതിനെ തുടർന്ന് നീലേശ്വരത്ത് തന്നെയുള്ള ഒരു ഡി ടി പി സെൻ്ററിൽ വെച്ച് ആണ് ഇയാൾ തയ്യാറാക്കിയെന്ന് മനസ്സിലായി. ഈ സ്ഥാപനം റെയ്ഡ് ചെയ്തപ്പോൾ കമ്പ്യൂട്ടറിൽ ഇതിൻ്റെ ഡ്രാഫ്റ്റുകൾ കണ്ടെത്താൻ പറ്റി. അതുമായി ബന്ധപ്പെട്ട് ഈ കമ്പ്യൂട്ടറിലെ ഹാർഡ് ഡിസ്ക് നമ്മൾ സീസ് ചെയ്തിട്ടുണ്ട്. പ്രിൻ്റ് ചെയ്യാൻ ഉപയോഗിച്ച പ്രിൻ്റർ നമ്മൾ സീസ് ചെയ്തിട്ടുണ്ട്. പെരിയ കെ എസ് ഇ ബി ഓഫീസിൽ മസ്തൂറായി ജോലി ചെയ്യുന്നയാളാണ് പ്രതി. നീലേശ്വരത്തെ ഡി ടി പി ആധാരമെഴുത്ത് സ്ഥാപനത്തിലെത്തിയാണ് ഉത്തരവ് തയ്യാറാക്കിയിരുന്നത്. പ്രതിയുടെ വീട്ടിലും ഡി ടി പി സെൻ്ററിലും നടത്തിയ റെയ്ഡിൽ നിരവധി വ്യാജ നിയമന ഉത്തരവുകളാണ് കണ്ടെത്തിയത്. പി എസ് സിയുടെയും ജില്ലാ മെഡിക്കൽ ഓഫീസറുടെയും പേരിൽ ഇംഗ്ലീഷിലും മലയാളത്തിലും തയ്യാറാക്കിയ ഉത്തരവുകളാണ് കൂടുതലും. വീട്ടിൽ നിന്നും കണ്ടെടുത്ത വ്യാജ നിയമന ഉത്തരവുകളിലെ വിലാസം നോക്കി പോലീസ് തട്ടിപ്പിനിരയായവരുടെ വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്തി. കൂടുതൽ ആളുകൾ നിയമന തട്ടിപ്പിൽ ഇരയായിട്ടുണ്ടോ എന്ന കാര്യം പോലീസ് അന്വേഷിക്കുന്നുണ്ട്. വ്യാജ ഉത്തരവ് തയ്യാറാക്കാൻ കൂട്ടുനിന്ന ഡി ടി പി സെൻ്റർ ഉടമയെയും കേസിൽ പ്രതി ചേർക്കാനാണ് പോലീസ് നീക്കം. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഏഷ്യാനെറ്റ് ന്യൂസ്, കാസർഗോഡ്.